നമസ്കാരമുണ്ട്. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതി ആരോപണം നിയമസഭയില് അടിയന്തര പ്രമേയമായി വരും എന്നാണ് എ കെ ബാലൻ വരെ വിചാരിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണപക്ഷത്തെയും ഞെട്ടിച്ചു, സകല കോൺഗ്രസ്സുകാരെയും ഞെട്ടിച്ചു. ആ വിഷയം എന്തുകൊണ്ട് അടിയന്തര പ്രമേയം ആയില്ല എന്ന വി ഡി സതീശൻ്റെ വിശദീകരണം കേട്ടിട്ട് സകല സി പി എമ്മുകാരും കോരിത്തരിച്ചു. ഒരു കാര്യത്തിൽ തർക്കമില്ല, സർക്കാരിന് വേണ്ടി എ കെ ബാലൻ നടത്തിയ വാദത്തേക്കാൾ നല്ല വാദമായിരുന്നു വി ഡി സതീശൻ്റെ വാദം. അത് ഈ ഓരോരോ വാർത്ത നിയമസഭ നടക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിന് ദാരിദ്ര്യം നല്ലോണം ഉണ്ടല്ലോ, അപ്പോൾ ആ ദാരിദ്ര്യം കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരോ ദിവസം ഇങ്ങനെ ഓരോന്ന് ലീഡ് ചെയ്ത് കൊടുക്കും. അതന്വേഷിക്കുന്ന തോമസ് ചേട്ടൻ നമ്മളെ ആത്താക്കുന്ന മുമ്പ് ഇയാൾ നമ്മളെ ആത്താക്കും. നമ്മളെ ഞാൻ ആത്തായ നീ അതങ്ങനെ ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ. മാസപ്പടി വിവാദത്തിൽ കൈകൊള്ളുമെന്ന് പേടിച്ച് LDFഉം UDFഉം നേതാക്കൾ പണം വാങ്ങിയത് സംഭാവനയായെന്ന് സതീശന്റെ ന്യായീകരണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആക്ഷേപം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല, കാരണം അത് അഴിമതി ആരോപണമാണ്. അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. അത് Rule 52(5) അനുസരിച്ചിട്ട് അടിയന്തര പ്രമേയമായിട്ട് ഒരു കാരണവശാലും ഉന്നയിക്കാൻ പറ്റില്ല. എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിലെ ലൈഫ് ഇനി മഷീട്ട് നോക്കിയപ്പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല, ഉറപ്പാണല്ലയാ കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ കൊടലേ കൈ ഒരു മാസക്കാലത്തേക്ക് പ്രഖ്യാപിച്ചിരുന്ന നിയമസഭ പുതുപ്പള്ളിയുടെ പേര് പറഞ്ഞ് ഇന്ന് പൂട്ടുകയാണ്. പുതുപ്പള്ളിയുടെ പേരിലൊന്നല്ല പൂട്ടുന്നത്, നിയമസഭയ്ക്ക് ഇന്ന് താഴിടുന്നത് ഇവിടുത്തെ ഒരു കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും 800,000 രൂപ വെച്ച് 1,72,00,000 രൂപ സാക്ഷാൽ പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റിയതായിട്ടുള്ള ആദായ നികുതി വകുപ്പിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മളത് കൊടുത്താൽ സ്പീക്കർ അത് അപ്പൊ തന്നെ നിഷേധിക്കുക, നമുക്കതിന് തിരിച്ച് പ്രതിരോധമില്ല. മറ്റൊന്ന് നിയമസഭയിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് കേൾക്കുന്ന എല്ലാവരും ബുദ്ധികളാണ് എന്ന് വി ഡി സതീശൻ വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ പറ്റാത്തത്? ഇന്നലെയാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഇന്ന് കൂടിയല്ല അസംബ്ലി, അപ്പൊ അസംബ്ലിയിൽ Rule 50 സാധാരണ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുവരാൻ. Rule 50 ഇത് നിൽക്കില്ല. അഴിമതി ആരോപണങ്ങൾ അഴിമതി ആരോപണമായിട്ട് തന്നെ എഴുതി കൊടുത്ത് ഉന്നയിക്കപ്പെടേണ്ടതാണ്. മനസ്സിലായില്ല? അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിക്കാൻ പാടില്ല, ലോക്സഭയിൽ അവർ ഉന്നയിക്കാറുണ്ടല്ലോ. റൂൾ പ്രകാരമാണ് ഉന്നയിക്കാറ്. പ്രതിപക്ഷ നേതാവിന് ഒരു ക്രമപ്രശ്നമായിട്ട് ഉന്നയിക്കാമല്ലോ, ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് സ്പീക്കർക്ക് എഴുതി കൊടുക്കാമല്ലോ. അങ്ങനെയല്ലോ സാധാരണ ചെയ്യാൻ. എന്നിട്ട് ഭരണപക്ഷം സമ്മതിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം, ഇത് അങ്ങനെയല്ലല്ലോ. ശ്രീമാൻ വി ഡി സതീശന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം പിണറായി വിജയന്റെ ഐശ്വര്യം വീണയെക്കാളും വിവേകിനേക്കാളും ശ്രീമാൻ വി ഡി സതീശനായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു അഴിമതി കേരളത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഈ അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അവർക്ക് പറയാവുന്ന കാര്യങ്ങൾ പറയാൻ പോലും എണീറ്റു നിൽക്കാൻ, ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്ന് നേരെ എടുത്ത് കൊട്ടയിലിടും സ്പീക്കർ. നിങ്ങൾ എന്തേ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 2 ബഹളമുണ്ടാക്കി 2 മുദ്രാവാക്യം വിളിച്ചിട്ട് പോയ മുഖ്യമന്ത്രിയുടെ മറുപടി കിട്ടുമോ? കിട്ടുമോ? ഇന്ന് ഞങ്ങൾ Rule 50 കൊടുത്താൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല, പറയണ്ട. അനധികൃതമായി ഒരു കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയ സംഭവം വന്നിട്ട് ഒരു നാണവുമില്ലാതെ നിങ്ങൾ അതിലൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനോ ഒരു ചോദ്യോത്തര വേളയിലെങ്കിലും ഉന്നയിക്കാനോ തയ്യാറാവാത്ത വി ഡി സതീശ നിങ്ങളെ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കാൻ കേരളത്തിൽ ആരുണ്ടാവും? ഇത്രയും നാണം കെട്ട ഒരു പ്രതിപക്ഷം ആത്തണ്ടി RDPയുടെ തൊലി വിരിക്കുകയാണ്. ഉത്തമ സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? വീണ ഒരല്പം നോക്കുകൂലി വാങ്ങിയാലും അത് വലിയ തകരാറൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഈ വിഷയത്തെ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അഴിമതിയുടെ കാര്യത്തിൽ ഇത്ര കണ്ട് സഹകരണം, ഇത്ര കണ്ട് പരസ്പരം സൗഹാർദ്ദവുമായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്ന കേരള നിയമസഭ, അത് യഥാർത്ഥത്തിൽ
കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അപമാനമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പണം കിട്ടിയവരുടെ പേര് നോക്കിയപ്പോൾ പ്രതിപക്ഷം ഞെട്ടിപ്പോയത് സ്വാഭാവികം. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗ് നേതാവും ലിസ്റ്റിലുണ്ട്. ക്യാഷിന് എന്ത് ഭരണപക്ഷം, എന്ത് പ്രതിപക്ഷം. നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ സുധാകരൻ അതിലെ ആദ്യത്തെ പേജ് വായിച്ച് കണ്ട് ആവേശത്തോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴാണ് സതീശന്റെ ഫോൺ വന്നത്. സാറേ, നമ്മുടെ നേതാക്കന്മാരും വാങ്ങിയിട്ടുണ്ട് മാസപ്പടി. അല്ലെങ്കിൽ നാളെ ആവട്ടെ. രമേശ് ചെന്നിത്തലയും വാങ്ങിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിയും വാങ്ങിയിട്ടുണ്ട്, ഇബ്രാഹിം കുഞ്ഞും വാങ്ങിയിട്ടുണ്ട്. മരിച്ചുപോയത് കൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയുന്നില്ല. എന്ത് പറ്റി, ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലത് ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേരുകളുണ്ട്, ആ പേരുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ അത് എന്താ തെറ്റ്? രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളുടെ നിന്നും കച്ചവടക്കാരുടെ നിന്നും സംഭാവന മേടിക്കില്ലേ? എന്താ എന്താ സംഭാവന മേടിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? മരിയ കാശോ. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് സ്വകാര്യ മുതലാളിമാരോട് നിന്ന് മാസപ്പടി മേടിച്ചുകൊണ്ടല്ല. നമ്മളതിന് വീട്ടിലെ നാളികേരെ ഇട്ടിരിക്കുന്ന പൈസ കൊണ്ടിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. കാശിന് കാശ് തന്നെ വേണ്ട റൗത്തരെ, പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്ന് ചെലവാക്കാൻ പറ്റൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് റൈസ് ചെയ്യും. സംഭാവന മേടിക്കുന്ന പോലെയല്ലോ മാസപ്പടി മേടിക്കുന്നത്. പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങളിൽ ഇരുന്ന് പാർട്ടി അവരെ പണം പിരിക്കാൻ വേണ്ടിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും. എല്ലാവരും അതാത് സമയങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണോ സംഭാവന മേടിക്കുക? അങ്ങനെയാണെങ്കിൽ അത് പറയണം. വി ഡി സതീശൻ, ഉമ്മൻചാണ്ടി സാർ പ്രതിപക്ഷ നേതാവായി അല്ലാതെ വന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയുമാണ് ഞങ്ങളുടെ പാർട്ടി അന്ന് ചോദനപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിലൂടെ തങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താ? അതെ, ഞങ്ങൾ ഒഴിഞ്ഞു പോയത് എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് ഇത് ഗുരുതരമായ അഴിമതിയാന്ന് പറയാം. അസംബ്ലിയിൽ പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും വാർത്ത ഒന്നും തന്നെയുള്ള വായിക്കൊള്ളാത്തവൻ കടയടച്ച് വീട്ടിൽ പോയി തീടോ മനുഷ്യനെ വിലക്കെടുത്താതെ. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ അവസരം കിട്ടില്ല. നിങ്ങളത് പറഞ്ഞിട്ട് മനസ്സിലായല്ലോ. നിങ്ങൾ റൂൾ 52(5) എടുത്ത് നോക്ക്, തൊടാൻ കിട്ടില്ല. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വോട്ടും വാങ്ങി ജയിച്ച് കേരള നിയമസഭയ്ക്കകത്ത് പോയി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഈ MLA മാരുടെ പണി എന്താണ് പ്രതിപക്ഷത്തിന്റെ? വേറെ ആരെങ്കിലും ഇപ്പൊ പുറത്തുനിന്നുള്ള കേട്ടാ തോന്നുന്നു എന്റെ അക്കൗണ്ടിലേക്കാണ് 1.72 കോടി രൂപ വന്നതെന്ന് വിചാരിക്കും. അതേപോലെ എന്നോട് ചോദിക്കുന്നത്, റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പേരുകൾ അവർ രാജിവെക്കാനാണ് തയ്യാറാകേണ്ടത്? ഈ ഇടപാടില് PK കുഞ്ഞാലിക്കുട്ടിയോളം വ്യക്തതയോടെ സംസാരിക്കാൻ ഇതുവരെ ഒരു നേതാവിനും പറ്റിയിട്ടില്ല. മൂപ്പര് ക്യാഷ് കൈയോട്ട് തൊട്ടിട്ടില്ല. പാർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് രസീതും കൊടുത്തിട്ടുണ്ടാവും. പാർട്ടി സംഭാവന വാങ്ങി രസീതും കൊടുത്തിട്ടുണ്ടാവും, അക്കൗണ്ടും ചെയ്തിട്ടുണ്ടാവും. സംഭാവന ആണോ അല്ലേ ഇതൊന്നും എത്രയോ കാലത്തെ സംഭവമാണ്. സംഭാവന വാങ്ങിയിട്ടുണ്ട്, ഈ പാർട്ടി അതിന് രസീതും കൊടുത്തിട്ടുണ്ടാവും, കണക്കും വെച്ചിട്ടുണ്ടാവും. ബില്ലെവിടെ? ബില്ലോ? ഇവരാരും ബില്ലാതിനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായു എഴുതി കൂട്ടും. വായിലോ? വായു വായു ഏറ് ഇംഗ്ലീഷ് അറിയില്ലല്ലേ. കാറ്റ് ബാർക്കോയ കാലത്ത് കാശും കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം കാശ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്. ഭയങ്കരം തന്നെ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഇന്നേ വരെ കൈയോണ്ട് കൈയോണ്ട് ഞാൻ പറഞ്ഞ കാരണം എന്താ അറിയോ? കൈകൊണ്ട് വിടൂല. കൈകൊണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്ത വിശുദ്ധിയിൽ ഈ ലോകത്താരും പാർട്ടികളൊന്നും നടത്തുന്നുണ്ടാവില്ല. സത്യസന്ധനായ കള്ളൻ.